Hi friends, ഇനി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള റൈസിൻ്റെ റെസിപ്പിയാണ്. ഇതിന് നമുക്ക് ഇറച്ചിയോ മീനോ ഉള്ളിയോ തക്കാളിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 3 കോഴിമുട്ട പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു 2-3 സൈഡ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമ്മളിത് ചോറ് വെക്കുന്ന പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഏത് പാത്രത്തിലാണോ നിങ്ങൾ ചോറ് വെക്കാൻ വിചാരിച്ചിട്ടുള്ളത് ആ പാത്രത്തിൽ തന്നെ മസാല റെഡിയാക്കി എടുത്താൽ മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ മന്തി മസാല, 1-4 ഏലക്ക, 1-4 ഗ്രാമ്പൂ, 2 കഷ്ണം പട്ട, 1 ബേ ലീഫ്, അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ടോ. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു മാഗി ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാഗിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അളവിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുത്താം. ഇനി 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില പുതിനയില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മാഗിയുടെ ആ ഒരു ഉപ്പന്നെ ഈ ഒരു മസാലയിലേക്ക് ഉണ്ടാവും. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു നുള്ള ഉപ്പും കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഓയിലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓയിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചോറ് ദം ചെയ്യുമ്പോൾ കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള ചോറാണ് കേട്ടോ, തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുള്ള ചോറാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചോറ് ആദ്യം നമ്മൾ വേവിച്ച് ഊറ്റി വെക്കുക. എന്നിട്ട് വളരെ ഈസി ആയിട്ട് ഈ ഒരു മസാല ഉണ്ടാക്കിയെടുക്കാനും പറ്റും, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചോറാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ച് മഞ്ഞളൊന്ന് വെള്ളത്തിൽ കലക്കിയത് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടി മാത്രമാണ്, കളറൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ചമുളകും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ ചോറിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ വെക്കണം നിർബന്ധമൊന്നുമില്ല, സാധാരണ നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ടെടുത്താലും മതി. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു സോസറ് വെച്ചിട്ട് ഒരു കനലിട്ടിട്ട് നമ്മളിതിൽ ഓയിൽ ഒഴിച്ചിട്ട് ആ ഒരു നമുക്ക് ആ ഒരു ചാർക്കോൽ വെക്കുന്നതിന് പകരം അടുപ്പിൽ നമ്മൾ വിറകടുപ്പിൽ നിന്ന് 2 കഷ്ണം കനലിൻ്റെ പീസ് എടുത്താൽ മതി. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമ്മളിത് ആവി പോകാണ്ട് അടച്ച് വെക്കുക. ഒരു കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് നമ്മൾ ദം ചെയ്തെടുക്കുക. ഇറച്ചിൻ്റെ അത്രയൊന്നും മുട്ടായത് കാരണം തന്നെ പെട്ടെന്ന് അടി കരിഞ്ഞു പോകട്ടെ. ഒരു 5 മിനിറ്റ് മാത്രം ചെറിയ തീയിലിട്ടിട്ടൊന്ന് വെച്ചാൽ മതി. അതിനുശേഷം തുറന്നിട്ട് നമുക്ക് ഈ കനലൊക്കെ മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. ഇറച്ചിയോ മീനോ തക്കാളിയോ ഉള്ളിയോ ഒന്നും ആവശ്യമില്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് കേട്ടോ. വളരെ എളുപ്പമാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.